ഞാനിവിടെ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സുകളുമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വെജിറ്റബിളാണ് പൊട്ടാറ്റോ. എന്നാലും അത് പെട്ടെന്ന് അഴുകി ചീത്തയായി പോവാറുണ്ട് അല്ലേ, മുള പൊട്ടി പോവാറുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ ഞാനിവിടെ വിനിഗർ വെച്ചിട്ടൊരു സൂത്രമാണ് ചെയ്യുന്നത്. ഒരു ബൗളിൽ അല്പം വിനിഗർ ഒഴിച്ചിട്ട് ഇതുപോലെ കോട്ടൻ്റെ ഒരു ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് ആ പൊട്ടാറ്റോ ഒന്ന് തുടച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് നോക്കും. മാസങ്ങളോളം ഇരുന്നാലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും, മുള പൊട്ടത്തുമില്ല, അഴുകി പോവത്തുമില്ല കേട്ടോ. ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ. നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇട്ട് വെച്ചിട്ട് നോക്കുന്ന ടിപ്സിനേക്കാൾ യൂസ്ഫുള്ളായിട്ട് എനിക്ക് ഇതാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം. പാവയ്ക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, എന്നാൽ അതിൻ്റെ കയ്പാണല്ലേ ആർക്കും അത്ര പിടിക്കാത്തത്. ഞാനൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത പാവക്കയിലോട്ട് അല്പം ഉപ്പ് ചേർത്ത് 2 മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. നമുക്ക് എത്രത്തോളം ശക്തിയായിട്ട് പിഴിഞ്ഞതിൻ്റെ ആ ഒരു ജ്യൂസ് കളയാൻ പറ്റുമോ അത്രയും നന്നായിട്ട് കളഞ്ഞെടുക്കണം കേട്ടോ. പക്ഷെ ഇതിൻ്റെ ആ ഒരു കയ്പ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ വിറ്റാമിന്. പക്ഷേ കുട്ടികളൊന്നും കഴിക്കാറില്ല അല്ലേ. ഞാനിത് വെച്ചിട്ട് തോരനൊന്നും അല്ല കേട്ടോ റെഡിയാക്കുന്നത്, നല്ലൊരു ഫ്രൈ ആണ് റെഡിയാക്കുന്നത്. നമ്മൾ പാവക്ക കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലേ, അത് നമ്മളിതുപോലെ തിളപ്പിച്ച് ഊറ്റി വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയിട്ടല്ലേ പാവക്ക കൊണ്ടാട്ടം ഉണ്ടാക്കാറ്. ഇതുപോലെ പച്ച പാവക്ക വെച്ചിട്ട് ഒട്ടും ഓയിൽ കുടിക്കാതെ ക്രിസ്പി ആയിട്ട് ഇതുപോലെ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പറ്റും. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളയണം. പിന്നെ ഈ ഒരു ഓയിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. ഇനി ഞാനിവിടെ ഇഞ്ചി വെച്ചിട്ട് ഒരു സൊല്യൂഷൻ റെഡിയാക്കിയിട്ടുണ്ട്. അത് വെച്ചിട്ട് കുറച്ച് ക്ലീനിങ് ആദ്യം ഒന്ന് കണ്ടാലോ. അത് വെറും 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു മാജിക് സൊല്യൂഷൻ റെഡിയാക്കിയിട്ടുള്ളത്. നമുക്ക് സോപ്പോ സോപ്പ് പൊടിയോ ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് സിങ്കായാലും നമ്മളുടെ പാത്രങ്ങളായാലും പല ഐറ്റം നമ്മളെ വീട്ടിൽ നമ്മൾ എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം ക്ലീൻ നിഷ്പ്രയാസം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാജിക് സൊല്യൂഷൻ തന്നെയാണ്. അപ്പം നിങ്ങൾ വീഡിയോ എന്തായാലും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നോക്കണേ. കണ്ടോ, നമ്മളൊരല്പം സോപ്പൊന്നും ചേർക്കാതെയാണ് ഈ ഒരു സിങ്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ റെഡിയാക്കിയത്. എത്രത്തോളം മെഴുക്ക് പിടിച്ചിട്ടുള്ള സിങ്കായിരുന്നു, നല്ല വെട്ടിത്തിളങ്ങുന്ന പോലെ കണ്ടില്ലേ. ഇതിൻ്റെ സെൻറ്ററിലുള്ള അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ പോയി. കുട്ടികളൊക്കെ നമ്മൾ മത്സ്യം ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവർ ഗ്ലാസ്സിലൊക്കെ ആകെ പിടിച്ച ആകെ സ്മെല്ലായിരിക്കും അല്ലേ. ഇതുപോലുള്ള ഗ്ലാസ്സൊക്കെ ഇത് ഈ ഒരു സൊല്യൂഷൻ വെച്ചൊന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ, നല്ലൊരു റിഫ്രഷിങ് ആയിട്ടുള്ളൊരു സ്മെല്ലായിരിക്കും. പിന്നെ നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപ് ഇതുപോലെ കൗണ്ടർ ടോപ്പും സിങ്കൊക്കെ ഇതുപോലെ ക്ലോത്ത് വെച്ച് തുടച്ചിട്ടൊക്കെ പോവുക അല്ലേ. അപ്പോൾ ഇനി ഇതുപോലെ ഈ ഹോൾസിൽ കൂടിയൊക്കെ എന്തെങ്കിലും പ്രാണികളൊക്കെ വരാതിരിക്കുക ഈ ഒരു സൊല്യൂഷൻ അല്പം ഒഴിച്ചിട്ട് നമ്മൾ വെച്ചാൽ മതി. അതുമാത്രമല്ല നമ്മൾ വുഡിൻ്റെ എല്ലാ ഐറ്റംസും എന്തൊക്കെ വാതിലോ ജനലോ അതുപോലെ ടേബിൾ ആയിക്കോട്ടെ എന്തും ഈ ഒരു സൊല്യൂഷൻ വെച്ച് തുടച്ചാൽ നല്ല ഗ്ലേസിങ് ആയിരിക്കും. ചിലന്തിയൊന്നും വല കെട്ടാതെ നല്ല നീറ്റായിട്ട് കിടക്കും കേട്ടോ. നമുക്കിതുപോലെ ചുമരുകളിലൊക്കെ ഈ ഒരു ചിലന്തി വല ഭയങ്കര ശല്യമാണല്ലേ. അപ്പം നമ്മളിതുപോലെ മാല മാറാലയൊക്കെ തട്ടുന്ന ഈ ഒരു ചൂലുണ്ടല്ലോ അതിൽ അല്പം സൊല്യൂഷനൊന്ന് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തു നോക്കൂ. ചിലന്തി മാത്രമല്ല ഇതുവഴി വരുന്ന ഒളിച്ചിരിക്കുന്ന ഇതുപോലെ പല്ലികൾ എല്ലാം വരാതിരിക്കട്ടോ. അവർക്കൊന്നും ഈ സ്മെല്ല് ഒട്ടും പിടിക്കത്തില്ല. അത്രയും നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു സൊല്യൂഷൻ തന്നെയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് ഇതുപോലുള്ള ടിപ്സുകളുടെ വീഡിയോസ് ഉണ്ട്. കണ്ട് നോക്കാത്തവരൊക്കെ ഒന്ന് ടൈം കിട്ടുകയാണെങ്കിൽ ഒന്ന് കാണണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി അറിയിക്കണേ. ഇത്രയും നല്ല രീതിയിൽ ക്ലീനിങ്ങിന് സഹായിച്ച മാജിക് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണണ്ടേ. അതിന് വേണ്ടിയിട്ട് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇഞ്ചി തന്നെയാണ്. നമ്മൾ കറികൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, ഇഞ്ചി ഇതുപോലെ നല്ലൊരു ക്ലീനിങ് എഫക്റ്റ് തരുന്ന ഒരൈറ്റാണ് ഇഞ്ചി. ഞാനിതുപോലെ തൊലി കളഞ്ഞ് കഴുകി ചെറിയ പീസുകളായിട്ടുണ്ട്. ഇത് ജാതിക്കയാണ് കേട്ടോ, ജാതിക്കൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവും. ഒരു ജാതിക്ക എടുത്താൽ മതി, നല്ല സ്മെല്ലാണ്. നമുക്ക് പല്ലി പാറ്റ അതുപോലെ എട്ടുകാലി ഒന്നും ഉണ്ടാവില്ല, അതിൻ്റെ സ്മെല്ല് ഭയങ്കര സ്മെല്ലാട്ടോ. മാത്രമല്ല നമുക്കത് വീടിൻ്റെ അകത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും. ഒരുപാട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുമൊന്നുമില്ല, നല്ലൊരു റിഫ്രഷിങ് സ്മെല്ലായിരിക്കും പുറത്തുനിന്ന് അകത്തോട്ട് കയറി വരുമ്പോൾ കേട്ടോ. ഞാൻ ആ കുഞ്ഞമ്മിക്കുട്ടിയിൽ ഇതുപോലെ എല്ലാം ഒന്ന് ചതച്ച് മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്തതാണ്. ഇനി മിക്സിയിൽ കുറച്ചുകൂടി
കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ബാക്കി ഇതൊന്നും കുലുക്കി ഇതിലോട്ട് പാരുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. ഇതിൻ്റെ ഒരു ഇഞ്ചിയുടെ ഒരു നാരുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് കളയണം, അല്ലെങ്കിൽ നമ്മളിത് ക്ലീൻ ചെയ്യുമ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടായി മാറും. ഇത് ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും, അത് നമുക്ക് കളയാം. വീണ്ടും ഒന്ന് അരിച്ചിട്ട് ഒട്ടും ലംസില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ബാക്കിയുള്ള രണ്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. ഇനി വേണ്ടത് സിന്തറ്റിക് വിനിഗറാണ്, വെറും ഒരു ടേബിൾ സ്പൂൺ മാത്രമാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് വിനിഗർ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്, അതായത് നമ്മൾ അപ്പത്തിലും എല്ലാം ചേർക്കുന്ന ഒരു അപ്പ സോഡ, ഒരു കാൽ സ്പൂണിലും താഴെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിടുമ്പോൾ തന്നെ കണ്ടോ ഒരു ഫെർമെൻറ്റേഷൻ ഇങ്ങനെ നടക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക, അപ്പോൾ അതുപോലെ ചെറിയൊരു ബബിൾസൊക്കെ വരും. ഇതാണ് നമ്മുടെ ആ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് തൊട്ട്. ഇത്രയും മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ അടുക്കളയിലുള്ള ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണേ, നല്ല ക്ലീനിങ് എഫക്റ്റ് തന്നെ കിട്ടുട്ടോ നിങ്ങൾക്ക്. ഞാൻ ഇതുപോലെ ഒരു ബോട്ടിലാക്കിയിട്ടുണ്ട്, നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാമല്ലോ. ഇതുപോലെ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ഇങ്ങനെ അല്പം സൊല്യൂഷനൊക്കെ ആക്കി തുടച്ചാൽ ഒട്ടും ഉറുമ്പിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ആരെങ്കിലും വരുന്നുണ്ട് പറഞ്ഞാൽ ബാത്റൂമൊന്നും പെട്ടെന്ന് ക്ലീൻ ചെയ്യാനൊന്നും ടൈം ഇട്ടില്ല. അപ്പോൾ അത് വാഷ് ബേസിനായിക്കോട്ടെ, ബാത്റൂം, ക്ലോസറ്റ്, ടൈല് എല്ലാം അല്പം സൊല്യൂഷനാക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം അടിച്ച് കൊടുത്താൽ മതി. നല്ലൊരു സ്മെല്ലായിരിക്കും, നല്ലൊരു ഗ്ലൈസിങ് കിട്ടും കേട്ടോ നമ്മളുടെ ഒരു ക്ലോസറ്റും ടൈലിനെല്ലാം. നേരത്തെ ഞാൻ കുറേ ക്ലീനിങ്ങിൻ്റെ സംഭവങ്ങൾ കാണിച്ചല്ലോ, എല്ലാം നല്ല എഫക്റ്റീവ് തന്നെയാണ്. അപ്പം നിങ്ങൾ ഈ സൊല്യൂഷൻ എന്തായാലും റെഡിയാക്കി നോക്കുക. അതുമാത്രമല്ല നമ്മൾ ഫ്ലോറൊക്കെ തുടക്കുന്ന വെള്ളത്തിൽ അല്പം സൊല്യൂഷൻ ഒഴിച്ചിട്ട് മോപ്പ് നനച്ച് നന്നായിട്ടൊന്ന് തുടച്ച് നോക്കും. നന്നായിട്ട് അഴുക്ക് ഇളകി വരുന്നത് കാണാം കേട്ടോ. നമ്മൾ സാധാ നമ്മൾ ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് തുടക്കുന്നതിലും നന്നായിട്ട് അഴുക്ക് ഇളകി വരുന്നത് കാണാം. മുക്കിലും മൂലയിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന അഴുക്കുകളൊക്കെ പോവും ഇത് വെച്ച് തുടച്ചാൽ. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഡൈനിങ് ടേബിൾ തുടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നനഞ്ഞ തുണി വെച്ച് തുടക്കരുത്. ഈ ലോഷന് അല്പം അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലിക്വിഡ് അല്പം ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ഗ്ലാസിൻ്റെയൊക്കെ ഡൈനിങ് ടേബിളാണെങ്കിൽ നമുക്ക് ഭയങ്കര സ്മെല്ലൊക്കെ ആയിരിക്കും അല്ലേ. ഭക്ഷണം കഴിച്ച് എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്തിട്ട് തുടച്ചാലും ഒരു സ്മെല്ലായിരിക്കും, ഒരു ബാഡ് സ്മെല്ല് വരും. അപ്പോൾ അത് വരാതിരിക്കാൻ ആണ് ഇത് ഇങ്ങനെ ഈ ഒരു നമ്മൾ ഈ റെഡിയാക്കിയിട്ടുള്ള ഒരു ലിക്വിഡ് വെച്ചിട്ട് തുടച്ച് കൊടുക്കാൻ പറയുന്നത്. ഉണങ്ങിയ തുണി വെച്ച് തന്നെ തുടക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കി നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ കൂടി മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടാവും, അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ ജനാലകളുടെ ഒരു മുക്കിലും മൂലയിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന പല്ലി, കൂറ അല്ലേ, അതായത് പാറ്റ, അവരൊക്കെ ഓടിപ്പിക്കാൻ ഈ ഒരു ലിക്വിഡ് ധാരാളം മതി കേട്ടോ. അപ്പോൾ അല്പം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ ഒരു കൊതു ഇതിലിരുന്നിരുന്നു, ഈ ഹോളിലൂടെ വന്നതാണ് ആശാൻ. അപ്പോൾ ഇത് നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ അല്പം ആക്കി കൊടുത്താൽ മതി. പിന്നെ ഈ ഹോളിലൂടെ ഇതുപോലെ കൊതുവൊന്നും വരില്ല കേട്ടോ. അപ്പോൾ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഇഞ്ചി വെച്ചിട്ടൊരു ലിക്വിഡാണ് നമ്മളിന്ന് കാണിച്ചത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണേ. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്